നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 1199 ആണ്ട് കുംഭമാസം 9 2024 ഫെബ്രുവരി മാസം 22 വ്യാഴാഴ്ച. വ്യാഴാഴ്ചയാണ്, നല്ല ദിവസമാണ്. അതുമാത്രമല്ല, പൂയ നക്ഷത്രമാണ്, ശുഭനക്ഷത്രവുമാണ്. അപ്പോൾ ശുഭനക്ഷത്രം ശുഭവാരം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസം തന്നെയാണ്. എന്ത് സന്തോഷപ്രദമായ കാര്യങ്ങളും നമുക്ക് ഈ ദിവസം ചെയ്തു തീർക്കാം. വളരെ പുരോഗതിക്കിടവരുന്ന കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക പുരോഗതി വന്നു ചേരും. അപ്പോൾ സാമ്പത്തികമായി പുരോഗതിക്ക് സാമ്പത്തികമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ ദിവസമാണെന്ന് ഉഴപ്പിയിരിക്കരുത്. ശരിക്ക് വല്ല ലോണിന് അപ്ലൈ ചെയ്യാനോ മറ്റേതെങ്കിലും ഊഹ കച്ചവടങ്ങൾക്കോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ് നിങ്ങൾക്കിന്ന്. മാത്രമല്ല, ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ പൂയ നക്ഷത്രവും ആയിട്ട് വന്നിട്ടുള്ള നിങ്ങൾക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. അതുപോലെ തന്നെ ഈ ഏപ്രിൽ മാസം 30 കഴിയുമ്പോൾ വ്യാഴം 11 വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ വ്യാഴം 11 വരുന്ന സമയം ഏറ്റവും ഭാഗ്യദായകമായ സമയം തന്നെയാണ്. അപ്പോൾ ഒരു വർഷത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ, അടുത്ത ഫെബ്രുവരി വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും സന്തോഷപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുകൊണ്ട് ഈ ദിവസം കൂടുതലായിട്ട് ഭഗവത് ഭജനം നടത്തണം. നല്ല ദിവസമാണ്. ഭഗവാനെ, വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് പാൽപ്പായസവും തുളസിമാലയും അർച്ചനയൊക്കെ നടത്തുക, ക്ഷേത്ര ദർശനം ചെയ്യുക. അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർ നമുക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ടെങ്കിലും വഴിപാടുകൾ നടത്തുക. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. യാത്ര ചെയ്യുന്ന സമയത്തും ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക. ഷോഡശ മഹാമന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മന്ത്രം ഇന്നത്തെ ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് ശുഭപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും വല്ല ഡോക്യുമെൻറ്റിൽ ഒപ്പിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാനോ മറ്റേതെങ്കിലും ജോയിൻ ചെയ്യാനോ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്യാനോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. അപ്പോൾ മറച്ച് നമ്മൾ മടിച്ച് നിൽക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് 2-3 ഈ ദിവസം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും 2-3 സമയങ്ങൾ ഒഴിവാക്കണം. യാത്ര ചെയ്യാനായിട്ട് മാത്രമാണ് എങ്കിൽ പോലും രാഹുകാലം ഒഴിവാക്കണം. രാഹു എന്ന് പറഞ്ഞാൽ സർപ്പമാണ്, അത് നമ്മളിങ്ങനെ ചുറ്റിക്കാനിട വരും. നമ്മൾ രാഹുകാല സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ വരും. അതുകൊണ്ടാണ് രാഹുകാലം ഒഴിവാക്കുക. അതുപോലെ ഗുളികനും യമകണ്ഠനും, ഇത് ഒരു ശുഭകാര്യങ്ങൾക്കും കൊള്ളാത്ത രണ്ട് സമയമാണ്. ഈ 1.5 മണിക്കൂർ വീതം, ഒരു 3 മണിക്കൂർ നേരം യമകണ്ഠനും ഗുളികൻ്റെയും പീരീഡുണ്ട്. ഈ സമയം നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അപ്പോൾ യമകണ്ഠകാലം വരുന്നത് 6:46 തൊട്ട് 8:14 വരെയാണ്. അതുപോലെ ഗുളികകാല സമയം വരുന്നത് 9:42 തൊട്ട് 11:10 വരെയാണ്. ഇത് സൂക്ഷ്മ പരിശോധന ചെയ്ത് പറയുന്നത്. രാഹുകാല സമയം 2:06 തൊട്ട് 3:34 വരെയാണ്. ഞാൻ ഇത് പറയുന്ന കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് ഈ സമയമൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ രാഹുകാല സമയമാണെങ്കിൽ ശരിക്ക് 1:30 വരെ നിട്ടിരിക്കും. ഇപ്പോൾ 2 മണിക്ക് ശേഷമാണ് രാഹു തുടങ്ങുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം. അന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:14 തൊട്ട് 1:03 വരെയാണ്. അപ്പോൾ 12:14 തൊട്ട് 1:03 വരെയാണ്.
അപ്പോൾ ഇന്നത്തെ ദിവസം ബെസ്റ്റ് സമയമാണ്. ഇത് അഭിജിത്ത് മുഹൂർത്തം കൂടി എടുക്കുകയാണെങ്കിലോ അത്രയും ശ്രേഷ്ഠമായി തീരുമെന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ശരിക്ക് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്തത് തന്നെ അഭിജിത്ത് മുഹൂർത്തത്തിനാണ്. അന്ന് മറ്റ് മുഹൂർത്ത രാശികളുണ്ടെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തവും കൂടി എടുത്തിട്ടാണ് ആചാര്യന്മാർ മകൾ അന്ന് ആ ഒരു പുണ്യകർമ്മം ചെയ്തത്. അത്ര ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇന്നത്തെ ദിവസം കൂടി ആയതുകൊണ്ട് ആ ദിവസത്തിന് ആ സമയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇന്ന് ശുഭ്രവസ്ത്രം ധരിച്ച വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ മഞ്ഞ കളറുമായി ബന്ധപ്പെട്ട കളറിലുള്ള വസ്ത്രം ധാരണം ചെയ്യുക. അതുപോലെ ചന്ദനം നെറ്റിയിൽ തൊടുന്നവരാണെങ്കിൽ ചന്ദനക്കുറി തൊടുക. ഇതൊക്കെ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും നമ്മൾ പോകുന്ന വേദികളിൽ നമുക്ക് ശോഭിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം മഹാഗുരുവിൻ്റെ പ്രീതി കൊണ്ട് നിങ്ങൾക്ക് സർവ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.